ലാലേട്ടാ, ഒരു ദിവസം എൻ്റെ പടം ഇതുപോലെ വരും. ഞാൻ സഖർ, ശിവ സഖർ. ഇവരാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഏതൊരു ആവറേജ് ന്യൂ ജനറേഷൻ മലയാളിയെ പോലെ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബത്തിലെ അംഗമാണെങ്കിലും പുത്തൻ ട്രെൻഡുകളോടാണ് കക്ഷിക്ക് താല്പര്യം. ഇവൻ്റെ ജീവിതത്തിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഒരു സിനിമ നടനാവുക, രണ്ടാമത്തേത് സ്വന്തമായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ, അതും 4.2. ക്ലാസ് ഇല്ലാത്തപ്പോഴും ചില വൈകുന്നേരങ്ങളിലും ചില്ലറ തടയുന്ന പല പരിപാടികൾക്കും ഇവൻ പോകാറുണ്ട്. അങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ കാര്യത്തിൽ അവനൊരു തീരുമാനം കണ്ടെത്തി. ഇനി സിനിമയുടെ കാര്യം ആ കാത്തിരുന്ന് കാണാം. ഹലോ, ആ ഷമീറേ, ആ ഒരു മിനിറ്റ് കേട്ടോ. ആ ഒരു 50 വോഡാഫോൺ സിം വേണമല്ലോ. ആ ആ നമുക്കപ്പം കിട്ടും. ആ ഇന്ന് വൈകുന്നേരത്തേക്കാ. ആ മതി 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 മതി, ഞാൻ തന്നെ വിളിക്കാട്ടോ. ആ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇതാരത്? ആ ഇക്ക എന്തായി നമ്മൾ പറഞ്ഞ കാര്യം? എടാ മോനെ, നീ എവിടെയാണിത്? നീ സാധനം എടുക്കണ്ട. സാധനം ഒക്കെ എടുക്കാക്ക, ഞാനിന്ന് രണ്ടും കൽപ്പിച്ച പൂവ് വല്ലത് നടക്കോ? ഒക്കെ നടക്കുക, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആയിട്ടാണ് അപ്പൊ വന്നേക്കണേ. അതെ അതെ. ഓ കൊറേ ഉണ്ടല്ലേ ഇത്. 500, 1000, 1500. എടാ ഇതിപ്പോ എങ്ങനെയാ ശരിയാവണത്? ഇതിപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് കബൂലാക്ക. എന്തായാലും കൊറേ അടുത്തതിന്റെ ആഗ്രഹമല്ലേ. ബഷീറേ, നമ്മുടെ മാറ്റി വെച്ച പെട്ടിയില്ലേ, അത് നമ്മുടെ പയ്യനോട് തരും. ബില്ലും കാൻഡി കാർഡ് അതിലുണ്ട്. ശരി, നീ എന്തായാലും നന്നായി വാ. ആ ഓക്കെ, ശരിടാ. ഓക്കെ. ഒരു ഫോണേ. റബ്ബർ ബാൻഡ്, ഗർഭിണിയായ ഒരു ബാറ്ററി. ഒരു ഫോണേ. സ്വാമിയേ, ആദ്യത്തെ കോള് ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ചേക്കാം. ഹലോ സഗർ, ശിവ സഗർ, ഓണർ ഓഫ് എ ആൻഡ്രോയിഡ്. മോളെ ഞാനതിങ് എടുത്തടി, പൈസ ഒന്നും നോക്കിയില്ല. ഓക്കെ ഓക്കെ ഡാ. എടാ എനിക്കൊരു കോള് വരുന്നുണ്ടെടാ, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ ബൈ. ഹലോ ഹലോ റിജാസടാ. ആ റിജാസ പറടാ. നീ ഇപ്പോ എവിടെ ഉള്ളത്? ഞാനിതെടാ കോളേജിലേക്ക് പോകുന്നു. കോളേജില? ആടാ. എടാ സിനിമയിൽ അവനേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട്. സത്യാണാ? സത്യാണാ? വെറുതെ ആക്കലടാ. എടാ സീരിയസ് ആയിട്ടാ? ഉവ്വ. തമിഴ് സിനിമയാ, ധനുഷിന്റെ പടമാ. ധനുഷ? അതില് കേരളത്തിലെ ഫ്രണ്ട് ആയിട്ടാ ഡയറക്ടർ ലിംഗുസ്വാമിയടാ. എന്റെ പൊന്നെ, ആളിവിടെ ഉണ്ട്. എവിടെ? ഞാൻ നോക്കിയപ്പോ നിനക്ക് സൂട്ട് ആവുന്നു തോന്നി. നീ ഓക്കേ അല്ലേ? നീ സത്യാണോടാ പറയുന്നത്? വല്ല നടക്കോളിയാ? സത്യാടാ, ആളിപ്പോ അരമണിക്കൂറിനുള്ളിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. നീ അങ്ങോട്ട് ചെല്ല്. ആ കൊടുത്തണ്ടാ, നിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, പോയി തകർക്കട്ടാ. ഓക്കേടാ മച്ചാ, ഓക്കേടാ ഓക്കേടാ, താങ്ക്സ്ടാ. യെസ്, റിജാസിൻ്റെ ഒക്കെ പണ്ട് സിനിമയിലൊക്കെ ആയിരുന്നു.
ചിലപ്പോ ആ കെയർ ഓഫിലെങ്ങാനും എന്നാലും ധനുഷിന്റെ പടം ഹലോ ഹലോ ഞാൻ ശക്തി വേൽ പേസറേ സാർ ഞാൻ ഇങ്ങ ആലുവ റെയിൽവേ സ്റ്റേഷന് മുന്നാടി ഇരുക്ക് സാർ എങ്ക ഇരുക്ക് സാർ ഞാൻ വന്നിട്ടേ ഇരുക്ക് റെയിൽവേ സ്റ്റേഷനുക്ക് ഹലോ സാർ ഞാൻ ഇങ്ങ ഒരു റെഡ് ഷർട്ട് പോട്ടിരിക്ക ഹലോ ഞാൻ ശക്തിവേൽ ഫ്രം കോളിവുഡ് ചെന്നൈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇതിനു മുന്നാടി ഫിലിം ആക്ട് പണിയിരിക്കാ ഏതാവത് എക്സ്പീരിയൻസ് ഫിലിം ഇല്ല ഡ്രാമ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം പണിയിരിക്കു ഇന്ന ക്യാരക്ടർക്ക് നീ ഓക്കെ താങ്ക് യു സർ ഇന്ന മച്ചി ഇന്ന ഫിലിമിൽ വന്ന് இந்த ஃபிலிமில ஹீரோ வந்து தனுஷ் ஆமா ஓகேயா ஆமா சார் தனுஷ் ஹீரோ ஆமா ஆனா அதுக்கு அப்புறம் அந்த அவங்க தமிழ்நாடு ஹீரோயின அங்க இருந்து ரெஜிஸ்டர் பண்ணி அங்க இருந்து தூக்கி இங்க வரும் ஆமா கேரளால வந்ததுக்கு அப்புறம் அவன ஹெல்ப் பண்ண ஃப்ரெண்ட் ஆமா ஆ மல்லு ஃப்ரெண்ட் அதான் நீ ஓகேயா நான் थैंक यू அந்த கரெக்டருக்கு நீ ஓகே 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 அதுக்கு அப்புறம் ஸ்டண்ட் சாங் எல்லாமே இருக்கு அது சரியா ஆமா அதுக்கு முன்னாடி அந்த டைரக்டருக்கு கொஞ்சம் ஃபோன் பண்ணோம் ஃபோன் பண்ணிட்டு ஹலோ சார் சக்தி பேசுறேன் சார் ஆ நான் அந்த பையன் என்கிட்ட இருக்கு அந்த கேரக்டர் ஆ சரி சரி ஆ என்கிட்ட இருக்கு அவன் ஓகே ஆ பார்க்கறதுக்கு ஓகே ஃப்ரெண்டு ஆ சரி சரி இல்லை சார் என்ன சார் ஹலோ என்ன சார் ஏ என்ன பேட்டரி கம்மி ஹலோ ஆ சார் ஆ ஃபோட்டோவா ஓ அவ ஃபோட்டோ இருக்கா ஃபோட்டோ வீட்டில் ஏ சார் ஆ ஃபோட்டோ ஆ சார் ஆ சரி சரி காலையில் சார் ஹலோ ஹலோ ஏ பேட்டரி டவுன் ஆச்சு ஏ மச்சி உங்களோட ஃபோட்டோ இருக்கா சரி ஒரு வேலை பண்ணு இது ஏதாவது ஸ்டுடியோ இருக்கா இங்கிலையா அங்கே ஒரு விசித்ரா ஸ்டுடியோ இருக்கா இங்கே ஒரு விஜிலா ஸ்டுடியோ இருக்கா இருக்குல்ல ஆமாம் சரி நீ ஒரு வேலை பண்ணு அங்கே போய் ஒரு ஃபோட்டோ எடுத்து ஃபுல் சைஸு அதுக்கப்புறம் ஒரு ஹா க்ளோஸ்அப் ஓகே ஓகே ஆமாம் அந்த ரெண்டு ஃபோட்டோ எடுத்து சீக்கிரம் வா எனக்கு டைம் இல்லை நெக்ஸ்ட் ட்ரெயின்லேயே சென்னைக்கு போகணும் நாளைக்கு டைரக்டர் பார்க்கும்போது கொடுக்கணும்ல சரி சார் சரி நீ போய் எடுத்து வா ஏன் மச்சி உங்களை ஃபோன் கொஞ்சம் கொடுறா பேட்டரி டவுன் ஆச்சுல்ல டைரக்டர் ஃபோன் பண்ணோம் 100 ஆ ஓகே சூப்பரா இருக்கு டைரக்டர் கொஞ்சம் முக்கியமான விஷயம் பேசணும்ல இந்த சிம் கார்டு தான் நம்பர் இருக்கு அதுக்கு அப்புறம் மாட்டி ஃபோன் பண்ணோம் நீ நீ ஒரு வேலை பண்ணு போய் போட்டோ எடுத்து வா சரி சார் ஏய் மச்சி நீ ஷேவ் பண்ணலையா ஷேவ் ஏய் ஷேவ் பண்ணி தான் அந்த டைரக்டர் கொஞ்சம் இம்ப்ரஸ் பண்ண முடியும்ல ஓகே சார் ஏய் நீ ஒரு வேலை பண்ணு இங்க ஏதாவது ஷாப்ல ரைசர் கிடைக்கும்ல அது வாங்கி அங்க உள்ள டாய்லெட்ல போய் அப்படியே ஷேவ் பண்ணி வா அதுக்கு அப்புறம் ஸ்டுடியோ போய் போட்டோ எடுத்து சீக்கிரம் வா எனக்கு நெக்ஸ்ட் டைம்லயே சென்னைக்கு போறோம் சரி 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 ஓகே போ போ டேய் புடுற அவனோட சிம் கார்டு போ போ சீக்கிரம் ஹலோ ചേട്ടാ ഒരു താടി വെച്ചിട്ടൊരു കണ്ണട വെച്ചിട്ടൊരു ആളെ കണ്ടിരുന്നു ഇവിടെ കണ്ടില്ലല്ലോ ഒന്ന് പോയടാ പറഞ്ഞ് സോറി സാർ സോറി സോറി Thank you.
ഹലോ ജസ്റ്റ്, ഞാൻ സാഗരടാ. എടാ, നിന്റെ ആ ശക്തി സാറിന്റെ നമ്പർ ഉണ്ടോടാ? ഇല്ലടാ. എന്തുപറ്റി? പുള്ളി വന്നില്ലേ? നീ കണ്ടില്ലേ? എടാ, അപ്പൊ അയാള് നിന്റെ ഇക്കയുടെ ഫ്രണ്ട് അല്ലേ? അപ്പോ ഇക്കയുടെ ഫ്രണ്ടാ? ഏ അല്ല, ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ വന്നപ്പോ അയാളെ എന്റെ അടുത്ത് ചോദിച്ചതാ, അങ്ങനെ നിന്റെ നമ്പർ കൊടുത്തത്. എന്തുപറ്റിടാ? ഇല്ലടാ, ഒന്നുമില്ല. ഹലോ ഹലോ, സ്വാമിയേ, അവൻ ഒരു സിമ്മ. സിനിമ എന്നത് ഒരു മാന്ത്രിക ലോകമാണ്. ഈ ലോകത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏവരും പറ്റിക്കപ്പെടാറുണ്ട്. അടുത്ത ഇര ചിലപ്പോ നിങ്ങളായിരിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.